നമസ്കാരം. റോഡിലെ കുഴികൾ ഉയർത്തുന്ന വെല്ലുവിളികൾ എല്ലാ കാലത്തും ചർച്ചയാകാറുള്ള ഒരു വിഷയമാണ്. കുഴി വിഷയത്തിൽ കഴിഞ്ഞ ദിവസമുണ്ടായ ഹൈക്കോടതി ഇടപെടലും നിയമസഭയിലെ വാദപ്രതിവാദങ്ങളും എല്ലാം സമൂഹ മാധ്യമങ്ങളിലും സംസാര വിഷയമായിരുന്നു. ഇതിന്റെയൊക്കെ ഇടയിലാണ് മുസ്ലിം ലീഗ് നേതാവും മുൻ മന്ത്രിയുമായ പി കെ അബ്ദുൾ റബ്ബ് ഫേസ്ബുക്കിൽ സർക്കാരിനെ അവഹേളിക്കാൻ വേണ്ടി ഒരു പരിഹാസ പോസ്റ്റ് പങ്കുവച്ചത്. കേരളത്തിലേതെന്ന തരത്തിൽ കുഴികൾ നിറഞ്ഞൊരു റോഡിന്റെ ചിത്രം ഉൾപ്പെടെ ഉള്ള ഒരു പോസ്റ്റാണ് അബ്ദുൾ റബ്ബ് പങ്കുവച്ചത്. അബ്ദുൾ റബ്ബിന്റെ പോസ്റ്റിൽ പറയുന്നത് ഇങ്ങനെയാണ്: ന്യൂയോർക്കിൽ നിന്നും വന്ന ആളും കുടുംബവും ഈ റോഡ് കണ്ട് ഇപ്പോഴും നിന്ന നിൽപ്പാണത്രേ. കഴിഞ്ഞ തവണ തൃശ്ശൂരിലെ അമ്മയുടെ വീട്ടിൽ നിന്നും പാലക്കാട് അമ്മയുടെ സഹോദരിയുടെ വീട്ടിലേക്ക് പോകും വഴി കേരളത്തിലെ റോഡ് കണ്ട് നമ്മുടെ കേരളം ആകെ മാറിപ്പോയല്ലോ എന്ന് അത്ഭുതപ്പെട്ട ആ പയ്യൻ ഈ റോഡിന്റെ പടമെടുത്ത് നാസയ്ക്ക് അയച്ചു കൊടുത്തു. ഇപ്പോൾ നാസയ്ക്കും ഇതൊരു അത്ഭുതമാണത്രേ. ചൊവ്വയിലും ചന്ദ്രനിലുമൊക്കെ നാസ നടത്തിയ യാത്രകളുടെ ചിത്രങ്ങളുമായി ഈ ചിത്രങ്ങൾക്ക് അപാര സാമ്യം. അങ്ങനെ നാസയിലും ഈ ചിത്രങ്ങൾ ഇപ്പോൾ വൈറലായിരിക്കുകയാണത്രേ. കൂടുതൽ ഗവേഷണത്തിനായി നാസയുടെ സംഘം ഉടൻ കേരളത്തിലേക്ക് തിരിക്കുമെന്നാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി എന്ന പേരിലുള്ള ഫേസ്ബുക്ക് പേജിൽ മറ്റൊരാളും ഇതേ പോസ്റ്റ് പങ്കുവച്ചിട്ടുണ്ട്. കെ കുഴിഡ ഹാഷ്, കേരള ഡ എന്നീ ഹാഷ്ടാഗുകൾക്കൊപ്പം നൽകിയിരിക്കുന്ന പോസ്റ്റുകളാണ് അവർ പങ്കുവച്ചിരിക്കുന്നത്. എന്നാൽ അവർ പങ്കുവച്ച പോസ്റ്റുകളൊന്നും കേരളത്തിൽ നിന്നുള്ളതല്ല എന്നുള്ളതാണ് ഒരു വാസ്തവം. സർക്കാരിനെ എങ്ങനെയെങ്കിലും മോശമാക്കി കാണിക്കാനുള്ള ഇത്തരം വൃത്തികെട്ട പരിപാടികൾ യു ഡി എഫ് കൂട്ടുകക്ഷിയായ മുസ്ലിം ലീഗും നല്ല തകൃതിയായി തന്നെ ചെയ്യുന്നുണ്ട്. നിങ്ങളോടൊന്ന് ചോദിച്ചോട്ടെ, അരബിരി ലൂസായ നിങ്ങളുടെ നേതാക്കന്മാരെ ഒരു സൈക്കാട്രിസ്റ്റിനെ കാണിക്കുന്നത് എന്തുകൊണ്ടും നല്ലൊരു കാര്യമാണ്. മാനസിക രോഗികൾ ഇപ്പോൾ പ്രവർത്തകർക്കിടയിൽ സജീവമായി കൊണ്ടിരിക്കുകയാണെന്നാണ് കേൾക്കുന്നത്. ഈ ഒരു സമയത്തെങ്കിലും ലേശം ഒളിപ്പുണ്ടാവുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ അണികളെ? തെരഞ്ഞെടുപ്പ് കഴിഞ്ഞില്ലേ പ്രതിപക്ഷ വിഷവിത്തുകളെ? ഇനിയും വേണോ വൈരാഗ്യബുദ്ധി? ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഒരു കൂട്ടം ആളുകൾ കർണാടകയിൽ കഷ്ടപ്പെടുന്നു. അപ്പോഴാണ് നിന്റെയൊക്കെ ഓരോ വ്യാജ വാർത്തകളും കൊണ്ടുവന്ന് സർക്കാരിനെ പേരുകെടുത്തുന്ന കാര്യത്തിൽ ആവേശം. കോൺഗ്രസിനോടാണ് പറയാനുള്ളത്, ഓടിക്കൂടിയവരെ ആട്ടിയകറ്റുന്ന ഭരണ സംവിധാനം നിങ്ങൾക്ക് അലങ്കാരമായി തോന്നുന്നുവെങ്കിൽ മനുഷ്യത്വം തൊട്ടുതീണ്ടാത്ത മൃഗമായി ജനങ്ങൾ നിങ്ങളെ കാണുമെന്നതിൽ ഒരു സംശയവും വേണ്ട. കുളിച്ച് തേച്ചു മിനുക്കിയ ഖദറുമിട്ട് പത്രമാധ്യമങ്ങളുടെ മുന്നിൽ മരണവീട്ടിൽ പോലും ചിരിതൂക്കി പുന്നരിച്ചു നിൽക്കുന്ന കോൺഗ്രസ്സുകാരുടെ പാടവം ഓസ്കാർ അവാർഡിനും അപ്പുറം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് നേടിത്തരും.